നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കെ ഡിസ്കിലേക്ക് 277 ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന 13/11/2024. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് തന്നെ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഉണ്ടായിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒഴിവുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഏതൊക്കെയാണ് ഒഴിവുകൾ എന്ന് വെച്ചാൽ നമുക്കതുപോലെ ഒഴിവുകൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ നീ പറഞ്ഞു വന്നത് 277 ഒഴിവുകളിലേക്കുള്ള ഈ വിജ്ഞാപനം എന്താണെന്ന് നോക്കാം. 137 പോസ്റ്റുകളിലേക്ക് കോൺസ്റ്റിറ്റ്യൂൻസി കോർഡിനേറ്ററും അതുപോലെ പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻറ്റും എന്നുള്ള പോസ്റ്റിലേക്കാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കെ ഡെസ്കിൻ്റെ ഒരു അപ്ലിക്കേഷൻ, പിന്നെ അപ്ലിക്കേഷൻ ചെയ്യേണ്ട ഒരു പേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ PDF ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും PDF ആവശ്യമുള്ളവർ ചോദിക്കാൻ മറക്കേണ്ട, അത് അയച്ചുതരാം. അതിലാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ നോട്ടിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂൻസി കോർഡിനേറ്റർ എന്നുള്ള പോസ്റ്റാണ്. ഏകദേശം 137 പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഉള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ BTech അല്ലെങ്കിൽ MBA MSW റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുണ്ട്. അതുപോലെ 30,000 രൂപയാണ് പെർ മന്ത് സാലറി വരുന്നത്. അക്രോസ് കേരള എന്നാണ് പറയുന്നത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിയമനം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ എക്സെപ്റ്റ് വർക്കല, കളമശ്ശേരി ആൻഡ് തളിപ്പറമ്പ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിങ്ങൾക്ക് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയും 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ജോബ് റോൾ എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ജോബ് റോളൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അടുത്ത് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻ്റ്, 140 പോസ്റ്റുകളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അക്രോസ് കേരളയാണ് നിയമനങ്ങൾ വരുന്നത്. 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ SC ST OBC നിയമാനുസൃത വയസ്സുള്ളവർ ഉണ്ടായിരിക്കും. ഇതിൻ്റെ യോഗ്യത എന്ന് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഫുൾ ടൈം റെഗുലർ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കുന്നത്. അപ്ലിക്കൻ്റ് പിന്നെ അപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസുകൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓൾദാ അപ്ലിക്കൻ മസ്റ്റ് ബി എ സിറ്റിസൺ ഇന്ത്യ, ദ അപ്ലിക്കൻസ് ആർ റെപ്യൂട്ട് റിക്വേർഡ് ഗോ ത്രൂ ഡീറ്റെയിൽഡ്. അങ്ങനെ ജസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുക. നിങ്ങളുടെ CV അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കോപ്പികളൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി പ്രത്യേകിച്ച് കാര്യങ്ങൾ ഓൺലൈനിലാണല്ലോ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലായിരിക്കും. പിന്നെ അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളാണെന്ന് ഡിഗ്രി നോർമൽ ഡിഗ്രിയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ BTech MBA ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിക്കുക. അതുപോലെ നമ്മൾ വാട്സപ്പിലോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ ഒക്കെ ഒന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം. നന്ദി, നമസ്കാരം.